നമസ്കാരം. നമ്മള് കൂർക്ക നട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ബാഗ് ഒന്ന് വിളവെടുത്തതാണ്. ഇത്രത്തോളം കൂർക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വലിപ്പമുള്ള കിഴങ്ങുകളുണ്ട്, അതിൽ ചെറിയ കിഴങ്ങുകളുണ്ട്. നമ്മൾ കൂർക്കയുടെ ഒരു വീഡിയോ സീരീസ് നമ്മളിതുവരെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. അതായത് അതിൻ്റെ തണ്ടുകൾ നട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു വീഡിയോ സീരീസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളത് ചെയ്യാം. അപ്പോൾ ഒരു സീസൺ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്നു. അതിനുശേഷം 6 മാസം അത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ വിളവ് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അത് സീസൺ അല്ലാതെയും ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സീസൺ അല്ലാതെയും ചെയ്യാം. പക്ഷേ ഒരു 6 മാസത്തെ ഒരു കാലാവധി ആവശ്യമാണ്. അതെപ്പം നട്ടാലും സീസൺ ആണെങ്കിലും അല്ലെങ്കിലും 6 മാസമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ടുകളാണ് നമ്മൾ നടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തണ്ടുകളില്ല എങ്കിൽ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന കൂർക്കകൾ പാകി അതിൻ്റെ മുളച്ചു വരും. വന്നതിന് ശേഷം അതിൻ്റെ തണ്ടുകൾ ഒടിച്ച് ബാഗിൽ നടാം. ഗ്രോ ബാഗിനേക്കാളും നല്ലത് മണ്ണാണ്. പക്ഷേ മണ്ണിൽ നടുമ്പോൾ ഉള്ളൊരു പ്രശ്നം നിമാവിരകൾ. ആ നിമാവിരകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് കുമ്മായം ചേർത്ത് ഇളക്കി 2 ആഴ്ച ഇടാം. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഉമി, നെല്ല് കുത്തുന്നതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഉമി, ആ ഉമി കുറച്ച് ഇടാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമ്മളേതായാലും ഈ ഒരു ബാഗിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്ത് നട്ടതാണ്. വേറെ വളമൊന്നും ഇട്ടിട്ടില്ല. ആ അതിൽ കൊടുത്തിരുന്ന ചാണകപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വളർന്ന് ഇത്രയോ കിട്ടിയിട്ടുണ്ട്. ഇതൊരു മോട്ടിവേഷനാകട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴാണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ഒരു ഇപ്പോൾ നമ്മൾ ശീതകാല പച്ചക്കറികളും അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിയട്ടെ. നമുക്കൊരു ഡിസംബർ അല്ലെങ്കിൽ ഒരു ഈ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ സീരീസ് നമുക്ക് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിനു മുമ്പും നമ്മൾ ഇതുപോലെ ഒരു കൂർക്കയുടെ വിളവെടുപ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അന്നധികം സൗണ്ട് ഇല്ല, അങ്ങനെ ക്വാളിറ്റി ഇല്ല എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അത് തന്നെയല്ല, നമുക്കിന്നിപ്പോൾ ഒരു കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ, കുറേ അധികം. അപ്പോൾ ആ ആളുകൾ കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ട് കഴുകി എടുക്കും, അതിനുശേഷം നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു നമ്മുടെ ഒരു നേരത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 2 നേരത്തേക്ക് ഉള്ള സംഭവം ഇതിലുണ്ട്. ടേസ്റ്റിയാണ് ഭയങ്കര. വീട്ടിൽ ചെയ്യുന്നത് കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇത് ഇനി കുറച്ചും കൂടി ഇടാം. കുറച്ചും കൂടിയൊക്കെ വലിപ്പം മുക്കും. അപ്പോൾ ഉള്ള കുഴപ്പം മണ്ണിനടിയിലുള്ള കീടങ്ങൾ കുറേയൊക്കെ ഇത് കൊണ്ടുപോകും. അപ്പം ഈ വലിയ കിഴങ്ങുകളൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് നേരത്തെ വിളവെടുത്തു. ഓക്കെ, താങ്ക് യു.